ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് ഓൺലൈൻ അക്കാദമിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ്, അതായത് പാസ്റ്റ് ടെൻസിൻ്റെ രണ്ടാമത്തെ വിഭാഗമായ പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക, അതിലുപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ എന്തെല്ലാമാണ്, അതിലെ പോസിറ്റീവ് ക്വസ്റ്റ്യനുകൾ പോസിറ്റീവ് സെൻറ്റൻസുകൾ, നെഗറ്റീവ് ക്വസ്റ്റ്യനുകൾ നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് വരിക എന്നെല്ലാമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കാദ്യം പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് നോക്കാം. ഇതിൻ്റെ ഉപയോഗമായിട്ട് പറയുന്നത്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ഓർ ഇവൻറ്റ് ഇൻ എ ടൈം ബിഫോർ നൗ വിച്ച് ബിഗാൻ ഇൻ ദി പാസ്റ്റ് ആൻഡ് വേർ സ്റ്റിൽ ഗോയിങ് ഓൺ. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിന് മുമ്പ് നടന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ പ്രവർത്തനമോ, അത് പാസ്റ്റിൽ കണ്ടിന്യൂ ആയി നടന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയുക. ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഇതിൻ്റെ അർത്ഥം വരിക ചെയ്യുകയായിരുന്നു, കളിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു, കുളിക്കുകയായിരുന്നു, കുടിക്കുകയായിരുന്നു എന്നിങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങൾ അപ്പോൾ കണ്ടിന്യൂസായി നടന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാസ്റ്റിൽ കണ്ടിന്യൂസായി നടന്ന കാര്യം, അങ്ങനെയുള്ളതിനാണ് ഈ ടെൻസ് ഉപയോഗിക്കുക. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ അഥവാ ഹെൽപ്പിംഗ് വെർബുകൾ, മലയാളത്തിൽ പറഞ്ഞാൽ സഹായക ക്രിയകൾ, വാസ് വേറ് എന്നിവയാണ്. വാസ് സിംഗുലറിനാണ് ഉപയോഗിക്കുക. ഐ, ഹി, ഷി പോലെയുള്ള സിംഗുലറുകൾക്കാണ് വാസ് ഉപയോഗിക്കുക. അതേസമയം വേർ എന്നത് യു, ദേ, വി പോലെയുള്ള പ്ലൂറലുകൾക്കുമാണ് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് വേർ വാസ് ഓർ വേർ പ്ലസ് വെർബ് വൺ പ്ലസ് ഐ എൻ ജി. ആദ്യം സബ്ജക്റ്റും ശേഷം ഓക്സിലറി വെർബായ വാസോ വേറോ കൊടുക്കുകയും ശേഷം വെർബ് വണ്ണ് നൽകുകയും കൂടെ ഒരു ഐ എൻ ജി ഉപയോഗിക്കുകയും ചെയ്യുക. കണ്ടിന്യൂസിലെല്ലാം ഐ എൻ ജി ഉണ്ടായിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസിലാവട്ടെ, പാസ്റ്റ് കണ്ടിന്യൂസിലാവട്ടെ, എല്ലാത്തിലും ഒരു ഐ എൻ ജി ഉണ്ട്. ഇനി നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള പോസിറ്റീവായ ഉദാഹരണങ്ങൾ ഇവയാണ്. അവൻ കളിക്കുകയായിരുന്നു, കുട്ടി പഠിക്കുകയായിരുന്നു, അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നു, അവർ ചായ കുടിക്കുകയായിരുന്നു. വളരെ ലളിതമായിക്കൊണ്ട് തന്നെ ഫോർമുല ഉപയോഗിച്ച് ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ അവൻ കളിക്കുകയായിരുന്നു എന്ന സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ സിമ്പിളായി അത് മനസ്സിലാക്കാം. നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് സബ്ജക്റ്റാണ്, അവൻ കളിക്കുകയായിരുന്നു, സബ്ജക്റ്റ് ഹീ എന്നുള്ളതാണ്. അതിനുശേഷം ഹീ സിംഗുലറായതുകൊണ്ട് വാസ് എന്ന ഓക്സിലറി വെർബ് നൽകുന്നു. കളിക്കുക എന്ന വെർബ് പ്ലേ എന്നാണ്. ഹീ വാസ് പ്ലേ, കൂടെ ഒരു ഐ എൻ ജി കൂട്ടിക്കൊടുത്തുന്നു, ഹീ വാസ് പ്ലേയിങ്. വളരെ ലളിതമാണ്. ഇതുപോലെ തന്നെ മറ്റു വാക്കുകളും നമുക്ക് വളരെ ലളിതമായിക്കൊണ്ട് തന്നെ ഉണ്ടാക്കാം. കുട്ടി പഠിക്കുകയായിരുന്നു, ചൈൽഡ് വാസ് സ്റ്റഡിയിങ്. അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നു, ടീച്ചേഴ്സ് വേർ ടീച്ചിങ്. അവർ ചായ കുടിക്കുകയായിരുന്നു, ദേ വേർ ഡ്രിങ്കിങ് ടീ. ഇനി നമുക്ക് ഈ സെൻറ്റൻസുകളുടെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് നോട്ട് കൂട്ടിച്ചേർത്താൽ മതി. വാസ് എന്നുള്ളിടത്ത് വാസ് നോട്ട് അല്ലെങ്കിൽ വാസ് ഇൻഡ് ചേർക്കുക, വേർ എന്നുള്ളിടത്ത് വേർ നോട്ട് അല്ലെങ്കിൽ വേർ ഇൻഡ് എന്ന് ചേർക്കുക. അവൻ കളിക്കുകയായിരുന്നു, അവൻ കളിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയും? ഹി വാസ് ഇൻഡ് പ്ലേയിങ്. കുട്ടി പഠിക്കുകയായിരുന്നില്ല, ചൈൽഡ് വാസ് ഇൻഡ് സ്റ്റഡിയിങ്. അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നില്ല, ടീച്ചേഴ്സ് വേർ ഇൻഡ് ടീച്ചിങ്. അവർ ചായ കുടിക്കുകയായിരുന്നില്ല, ദേ വേർ ഇൻഡ് ഡ്രിങ്കിങ് ടീ. വളരെ ലളിതമായിക്കൊണ്ട് തന്നെ നെഗറ്റീവ് സെൻറ്റൻസും ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസിറ്റീവായ സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എങ്ങനെയാണെന്നാണ്.
വളരെ ലളിതമായിക്കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രൂപം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതൊരു സെൻറ്റൻസിൻ്റെയും ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ഓക്സിലറി വെർബ് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെയും സെയിം ഫോർമാറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് മലയാളത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നമ്മളിവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യനുകൾക്ക് എടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ ഇവയാണ്. അവൻ കളിക്കുകയായിരുന്നോ? കുട്ടി പഠിക്കുകയായിരുന്നോ? അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നോ? അവർ ചായ കുടിക്കുകയായിരുന്നോ? ഈ നാല് സെൻറ്റൻസുകളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതെങ്ങനെയാക്കാം? നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്സിലറി വെർബ് മുന്നിലേക്ക് കൊണ്ടുവരുമെന്നാണ്. അവൻ കളിക്കുകയായിരുന്നു എന്നുള്ളതിന് ഹീ വാസ് പ്ലേയിങ് എന്നാണെങ്കിൽ ചോദ്യമാക്കുമ്പോൾ വാസ് ഹീ പ്ലേയിങ് എന്നാകും. ജസ്റ്റ് വാസ് എന്ന ഓക്സിലറിയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. കുട്ടി പഠിക്കുകയായിരുന്നോ? വാസ് ചൈൽഡ് പ്ലേയിങ്. അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നോ? വേർ ടീച്ചേഴ്സ് ടീച്ചിങ്. അവർ ചായ കുടിക്കുകയായിരുന്നോ? വേർ ദേ ഡ്രിങ്കിങ് ടീ. വളരെ ലളിതമായിക്കൊണ്ട് തന്നെ ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇവയുടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? നെഗറ്റീവ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എടുക്കുന്നത് അവൻ കളിക്കുകയായിരുന്നില്ലേ, കുട്ടി പഠിക്കുകയായിരുന്നില്ലേ, അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നില്ലേ, അവർ ചായ കുടിക്കുകയായിരുന്നില്ലേ എന്നിവയാണ്. ഇതും വളരെ ലളിതമാണ്. വാസ് എന്നുള്ളിടത്ത് വാസിൻ്റ് അല്ലെങ്കിൽ വാസ് നോട്ട് ചേർത്ത് കൊടുക്കുക, അത്രമാത്രമേ ഉള്ളൂ. അവൻ കളിക്കുകയായിരുന്നില്ലേ എന്നുള്ളതിന് വാസിൻ്റ് ഹീ പ്ലേയിങ്. കുട്ടി പഠിക്കുകയായിരുന്നില്ലേ, വാസിൻ്റ് ചൈൽഡ് പ്ലേയിങ്. സോറി, വാസിൻ്റ് ചൈൽഡ് സ്റ്റഡിയിങ്. അധ്യാപകർ പഠിപ്പിക്കുകയായിരുന്നോ, പഠിപ്പിക്കുകയായിരുന്നില്ലേ, വെറിൻ്റ് ടീച്ചേഴ്സ് ടീച്ചിങ്. അവർ ചായ കുടിക്കുകയായിരുന്നില്ലേ, വെറിൻ്റ് ദേ ഡ്രിങ്കിങ് ടീ. വളരെ ലളിതമായിക്കൊണ്ട് തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പോസിറ്റീവ് സെൻറ്റൻസിൻ്റെയും നെഗറ്റീവ് സെൻറ്റൻസിൻ്റെയും പോസിറ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെയും നെഗറ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെയും രൂപങ്ങൾ. വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് പഠിക്കാവുന്നതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.